ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ വെയിൽ കൊണ്ടിട്ടുണ്ടാവുന്ന കരിവാളിപ്പ് ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ആ രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെള്ളച്ചന്ദനാണ്. രക്തചന്ദനല്ല എടുക്കേണ്ടത്, വെള്ളച്ചന്ദനാണ് കേട്ടോ. ഞാനിവിടെ അര ടേബിൾ സ്പൂൺ വെള്ളച്ചന്ദന പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഒരു പകുതി തക്കാളിയുടെ നീര് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മള് ഈ ഫേസ് പാക്ക് മുഖത്തിടുന്നതിനേക്കാളും മുൻപായിട്ട് മുഖം നന്നായിട്ട് ക്ലീൻ ആക്കിയിരിക്കണം. പിന്നെ നമ്മൾ ഈ ഫേസ് പാക്ക് മുഖത്തിടുന്ന പോലെ തന്നെ കഴുത്തിലും കൂടി ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയാവുന്നതാണ്. കഴുകി കളയണ നേരത്ത് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകി കളയണം. അപ്പോൾ എല്ലാവരും ഈ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അതേപോലെ തന്നെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കും കൂടിയാണ്. പിന്നെ നമ്മൾ ഈ ഫേസ് പാക്കൊക്കെ ഇടുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 2-3 മാസമെങ്കിലും അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കണം. എന്നാലാണ് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ യൂസ്ഫുള്ളായെന്നും വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. താങ്ക് യു, ബൈ.